ओम नमो वेंकटेशाय नमस्कारम आत्मीयम कुटुंबत्तिन्टे पुतियोरु पदिविलेक्क एल्लावर्क्कुम स्वागतम नम्मल नम्मुटे इन्नत्ते पदिविलूडे महाशिवरात्रि व्रतम अनुष्ठिक्केंड रीति व्रत महात्म्यम अतुपोले तन्ने शिवरात्रि व्रतत्तेक्कुरिच्चुल्ल कथकल एन्निवयाण ई पदिविलूडे काणान पोवुन्नत മാസം തോറും ശിവരാത്രികൾ വരുന്നുണ്ടെങ്കിലും കൂടി വർഷത്തിൽ ഒരു തവണ കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രി ദിനത്തെയാണ് മഹാശിവരാത്രി വ്രതമായിട്ട് നമ്മൾ അനുഷ്ഠിച്ചു വരുന്നത് ഈ ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് മഹാദേവനെ പ്രീതിപ്പെടുത്തുവാൻ കാത്തുനിൽക്കുന്ന ഭക്തജനങ്ങൾ ഒരുപാട് പേരുണ്ട് ഇത്തവണത്തെ മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് 18/2/2023 ശനിയാഴ്ച ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസത്തിൽ ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട് പ്രദോഷത്തിൽ ഏറ്റവും ഉന്നതമായ പ്രദോഷമായ ശനി മഹാപ്രദോഷം കൂടിയാണ് നമ്മൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ട ദിവസം വരുന്നത് അതിനോടൊപ്പം തന്നെ തിരുവോണ വ്രതവും അന്നേ ദിവസം തന്നെയാണ് വരുന്നത് അപ്പോൾ ശിവഭഗവാനെ വഴിപാട് ചെയ്യുന്നവരും നാരായണസ്വാമിയെ വഴിപാട് ചെയ്യുന്നവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഈ വർഷത്തെ ശിവരാത്രി ദിനം വരുന്നത് അതുകൊണ്ട് തന്നെ ഏത് വ്രതം അനുഷ്ഠിക്കാത്തവരാണെങ്കിലും കൂടി ഈ വരുന്ന ശിവരാത്രി വ്രതം അതിൻ്റെ രീതിക്ക് ചിട്ടയായ മുറയിൽ എടുക്കുന്നത് പല നന്മകളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് മഹാശിവരാത്രി ദിനം അനുഷ്ഠിക്കുന്നതിലൂടെ സാധിക്കുന്നതായിരിക്കും എങ്ങനെയാണ് ശിവരാത്രി വ്രതം നമ്മൾ അനുഷ്ഠിക്കേണ്ടതെന്ന് കാണാം ശനിയാഴ്ച രാവിലെ നേരത്തെ തന്നെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നെറ്റി നിറയെ ഭസ്മം ചാർത്തണം അതിനുശേഷം നമ്മുടെ വീടുകളിലുള്ള പൂജാമുറിയിലുള്ള എല്ലാ സ്വാമി പടത്തിനും നമ്മൾ അലങ്കാരം ചെയ്ത് സ്വാമിക്ക് ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യേണ്ടത് നിർബന്ധമാണ് ശിവരാത്രി ദിനത്തിൽ കുലദൈവ ക്ഷേത്രത്തിൽ പോകുന്നവരും ഒരുപാട് പേരുണ്ട് അങ്ങനെ പോകുന്നവരാണെങ്കിലും കൂടി നമ്മൾ നമ്മുടെ വീടുകളിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ചതിനു ശേഷം നമുക്ക് ഭഗവാനെയോ ദേവിയെയോ തൊഴുതാനായിട്ട് ക്ഷേത്രങ്ങളിലോ കുലദൈവ ക്ഷേത്രങ്ങളിലോ പോകാവുന്നതാണ് ഉപവാസം തന്നെയാണ് ശിവരാത്രി വ്രതം ദിവസവും നമ്മൾ ചെയ്യേണ്ടത് രാവിലെ മുതൽക്ക് ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കരുത് നീരാഹാരം അതായത് വെള്ളം അതുപോലെ തന്നെ ഇളനീർ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കുടിക്കാം അതുപോലെ തന്നെ മുഴുവനായിട്ട് ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കാം നമ്മൾ പാചകം ചെയ്ത് ഒന്നും തന്നെ കഴിക്കരുത് പൂർണ്ണ ഉപവാസം സാധിക്കാത്തവരുണ്ടെങ്കിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാം അതും നമുക്ക് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഉച്ചയ്ക്കൽ കഴിക്കണമെങ്കിൽ ആ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക അതല്ല വൈകുന്നേരമാണ് ഭക്ഷണം കഴിക്കേണ്ടതെങ്കിൽ ഏതെങ്കിലും ഒരു നേരം മാത്രം നമ്മൾ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ കഞ്ഞിയോ അതല്ലെങ്കിൽ ഉപ്പുമാവോ കഴിച്ച് നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അന്ന് നമ്മൾ ഇങ്ങനെ വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം വൈകുന്നേരവും കുളി കഴിഞ്ഞതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തുന്നവരുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക അതിനുശേഷം നമ്മുടെ വീടുകളിൽ തന്നെ ദീപം തെളിയിച്ച് നമുക്ക് ഭഗവാനെ വഴിപാട് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മൾ ശിവഭഗവാനെ പ്രധാനമായും വഴിപാട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാത്രിയാണ് ദേവന്മാരുടെയും അസുരന്മാരുടെയും നിർബന്ധപ്രകാരം അമൃതിനു വേണ്ടി മന്ദാരമലയെ മത്താക്കി വാസുകിനാഗത്തെ കയറാക്കി പാൽക്കടൽ കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ആദ്യം വന്നത് ആലകാല വിഷമാണ് ഈ ആലകാല വിഷം ദേവന്മാരുടെയും അസുരന്മാരുടെയും ആവശ്യപ്രകാരം കടലിൽ നിന്ന് എന്താണോ ആദ്യം ലഭിച്ചത് അത് ശിവഭഗവാൻ എടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത് ആ വിഷം ശിവഭഗവാന്റെ ശരീരത്തിൽ ഇറങ്ങാതിരിക്കുവാനായി പാർവതീദേവി തൊണ്ടയിൽ തന്നെ ആ വിഷത്തെ നിർത്തുകയാണ് ചെയ്യുന്നത് വിഷം കഴിച്ച ശിവഭഗവാൻ മയക്കത്തിലാവുകയും മയക്കം തെളിഞ്ഞ ശിവഭഗവാൻ ആനന്ദ താണ്ഡവം ചെയ്യുകയും ചെയ്യുന്നു ആനന്ദ താണ്ഡവം ശിവഭഗവാൻ ചെയ്യുമ്പോൾ ഭൂമി താങ്ങില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ശിവഭഗവാന്റെ പരമഭക്തനായ നന്ദീശ്വര ഭഗവാൻ ശിവഭഗവാനോട് അപേക്ഷിക്കുന്നു ഭഗവാനെ തൻ്റെ കൊമ്പുകൾക്കിടയിൽ താങ്കളുടെ ആനന്ദ താണ്ഡവം ചെയ്തോളൂ ഞാൻ അങ്ങയുടെ താണ്ഡവ നൃത്തം താങ്ങാമെന്ന് ഭൂമി പിളരാതിരിക്കാനും ഭൂമിയിലെ ജീവജാലങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും നന്ദികേശ്വരൻ ശിവഭഗവാനോടുള്ള വെച്ച ഈ അപേക്ഷ ശിവഭഗവാൻ കേൾക്കുകയും ഈ ദിവസത്തെ ശനി മഹാപ്രദോഷ ദിനമായി ആചരിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഈ ശനി മഹാപ്രദോഷ ദിനത്തിൽ തന്നെയാണ് നമ്മുടെ ശിവരാത്രിയും വരുന്നത് അങ്ങനെ വിശേഷപ്പെട്ട ഈ ശിവരാത്രി ദിനത്തിൽ നാലുകാല പൂജകൾ ശിവഭഗവാന് നമ്മൾ ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ആ വിഷമങ്ങളെല്ലാം തന്നെ ശിവഭഗവാൻ മാറ്റിത്തരുമെന്നാണ് പറയുന്നത് ശിവഭഗവാന് പൂജകൾ ചെയ്യുവാനായി വിൽവ ഇലകളാണ് നമുക്ക് ആവശ്യം ശിവഭഗവാന്റെ പടങ്ങൾ വെച്ച് പൂജകൾ ചെയ്യുന്നവരാണെങ്കിൽ ശിവഭഗവാന്റെ പടത്തിൽ നല്ലവണ്ണം അലങ്കാരം ചെയ്ത് തയ്യാറാക്കി വയ്ക്കണം അതല്ല നമ്മുടെ വീടുകളിൽ ശിവലിംഗം വെച്ച് പൂജകൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ശിവലിംഗത്തിന് നമ്മൾ അഭിഷേകമാണ് ചെയ്യേണ്ടത് കാരണം ഒരിക്കലും ശിവരാത്രി ദിനത്തിൽ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യാതിരിക്കരുത്
അപ്പോൾ ആദ്യത്തെ പൂജ എന്ന് പറയുന്നത് ബ്രഹ്മദേവൻ ശിവഭഗവാനെ വഴിപാട് ചെയ്ത സമയമാണ്. ഇതിനെ ബ്രഹ്മകാല പൂജ എന്ന് പറയും. അപ്പോൾ നമ്മൾ ശിവലിംഗം വെച്ചാണ് വഴിപാട് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് നമുക്ക് നല്ലെണ്ണ കൊണ്ട് ശിവലിംഗം മുഴുവൻ ചാർത്തിയതിനു ശേഷം പാൽ വെച്ച് നമുക്ക് അഭിഷേകം ചെയ്യാം. അതിനുശേഷം പനിനീർ വെച്ച് നമുക്ക് അഭിഷേകം ചെയ്യാം. അതിനുശേഷം ശുദ്ധമായ ജലം വെച്ച് നമുക്ക് അഭിഷേകം ചെയ്യാവുന്നതാണ്. ഇത് ശിവലിംഗം വെച്ച് വഴിപാട് ചെയ്യുന്നവർ ചെയ്യേണ്ടതാണ്. പടങ്ങൾ വെച്ച് വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് നൈവേദ്യം ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കാം. നൈവേദ്യമായിട്ട് വെൺപൊങ്കൽ വയ്ക്കാം. അതല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സുകളിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് നമുക്ക് ശിവഭഗവാന്റെ നാമമന്ത്രങ്ങൾ അറിയാവുന്നത് നമുക്ക് തുടർച്ച പറയാവുന്നതാണ്. മാക്സിമം 1008 തവണ ഓം നമ ശിവായ എന്ന മന്ത്രം മാത്രം പറഞ്ഞാൽ മതിയാകുന്നതാണ്. നമുക്ക് ആദ്യകാല പൂജ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് രാത്രി 7:30 ശേഷമാണ്. ഈ ആദ്യകാല പൂജാ വഴിപാട് നമ്മൾ വീടുകളിൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ കർമ്മവിനകൾ ഇല്ലാതാവുന്നതാണ്. അതായത് നമ്മുടെ ജന്മ കർമ്മവിനകളെല്ലാം തന്നെ ശിവഭഗവാൻ മാറ്റിത്തരുന്നതാണ്. ഇനി രണ്ടാം കാല പൂജ ചെയ്യുന്ന സമയം ഏതാണെന്ന് നോക്കാം. രാത്രി 10:30 ശേഷമാണ് രണ്ടാം കാല പൂജ ചെയ്യേണ്ടത്. വിഷ്ണു ഭഗവാൻ ശിവഭഗവാനെ വഴിപാട് ചെയ്ത സമയമാണ് രണ്ടാം കാല പൂജ എന്നറിയപ്പെടുന്നത്. വിഷ്ണുകാല പൂജ എന്നും ഇതറിയുന്നു. വിഷ്ണു ഭഗവാൻ വഴിപാട് ചെയ്ത സമയമായതിനാൽ ഈ സമയത്ത് ശിവലിംഗത്തിൽ ഇളനീർ അഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതല്ല പടങ്ങൾ വെച്ച് പൂജ ചെയ്യുന്നവരാണെങ്കിൽ ഇളനീർ ശിവഭഗവാന്റെ മുൻപിൽ നൈവേദ്യമായിട്ട് സമർപ്പിക്കാം. അതിനോടൊപ്പം തന്നെ പാലിൽ ശർക്കര ഇട്ടതിനു ശേഷം അതും ശിവഭഗവാന്റെ മുൻപിൽ നൈവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഈ രണ്ടാം കാല പൂജയുടെ പ്രത്യേകത എന്തെന്നാൽ ശിവഭഗവാൻ അഭിഷേകപ്രിയനാണെങ്കിലും കൂടി മഹാവിഷ്ണു അലങ്കാരപ്രിയനാണ്. മഹാവിഷ്ണു പൂജിച്ച സമയമായതുകൊണ്ട് തന്നെ ശിവഭഗവാനെ നല്ല പട്ടു വസ്ത്രങ്ങൾ കൊണ്ടും മണമുള്ള നല്ല പൂക്കൾ കൊണ്ടും ശിവഭഗവാനെ നമുക്ക് അലങ്കാരം ചെയ്യാവുന്നതാണ്. ശിവഭഗവാന്റെ നാമമന്ത്രങ്ങൾ 108 തവണയോ 1008 തവണയോ നമ്മൾ ഉരുവിട്ടതിനു ശേഷം ദീപധൂപ ആരാധന കാണിക്കാം. ഇങ്ങനെ നമ്മൾ രണ്ടാം കാല പൂജ ചെയ്യുന്നതിലൂടെ വിഷ്ണു ഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും ശിവഭഗവാന്റെയും പരിപൂർണ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് മൂന്നാം കാല പൂജ ചെയ്യേണ്ട സമയം ഏതാണെന്ന് കാണാം. രാത്രി 12:00 മൂന്നാം കാല പൂജ ചെയ്യേണ്ടത്. മൂന്നാം കാല പൂജ ശിവഭഗവാന് ഭഗവാന്റെ കൂടെ തന്നെ ഇരിക്കുന്ന പാർവതീദേവി ചെയ്ത സമയമാണ്. പാർവതീകാല പൂജ എന്നാണ് മൂന്നാം കാല പൂജ അറിയപ്പെടുന്നത്. ഒന്നാം കാല പൂജ ചെയ്യാൻ സാധിക്കാത്തവരും രണ്ടാം കാല പൂജ ചെയ്യാൻ സാധിക്കാത്തവരും മൂന്നാം കാല പൂജ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണ്. പാർവതീദേവിയുടെ വഴിപാട് കാരണമാണ് ശിവഭഗവാൻ ലിംഗോദ്ഭവകാരനായി നമുക്ക് കാഴ്ച തന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സമയത്തെ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ വിട്ടുകളയരുത് എന്ന് മാത്രമേ പറയുകയുള്ളൂ. കാരണം ഈ സമയം അത്രയും പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണ്. ഈ സമയത്ത് നമുക്ക് ഭഗവാന് അഭിഷേകമായിട്ട് തേൻ എടുക്കാം. അതല്ല നമുക്ക് പടങ്ങൾ വെച്ച് പൂജ ചെയ്യുന്നവരാണെങ്കിൽ നൈവേദ്യമായിട്ട് തേൻ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ പ്രധാനമായും ഏത് ശിവപൂജയ്ക്കും ഉപയോഗിക്കാത്ത ഒരു പുഷ്പമാണ് ഈ പൂജയ്ക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. താഴമ്പൂ എന്ന് പറയും. ഈ താഴമ്പൂ വർഷത്തിൽ ഏത് ദിവസവും ശിവഭഗവാന്റെ അർച്ചനയ്ക്കായിട്ട് എടുക്കുന്നില്ല. പക്ഷേ ശിവരാത്രി ദിനത്തിൽ പാർവതീകാല പൂജയ്ക്ക് മാത്രം താഴമ്പൂ കൊണ്ടാണ് ശിവഭഗവാനെ അർച്ചന ചെയ്യേണ്ടത്. ശിവഭഗവാനോട് കള്ളം പറഞ്ഞു എന്ന കാരണത്താൽ തൻ്റെ പൂജകൾക്ക് ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് മാറ്റിവെച്ച താഴമ്പൂ ശിവഭഗവാൻ ലിംഗോദ്കാരകനായി ഭക്തജനങ്ങൾക്ക് കാഴ്ച തരുന്ന ഈ സമയത്താണ് ശിവഭഗവാനോട് മാപ്പപേക്ഷിച്ച് ശിവഭഗവാനെ ശരണാഗതി അടഞ്ഞ ഒരു ദിവസമായും ശിവഭഗവാൻ താഴമ്പൂവിനെ എടുത്ത് ചൂടിക്കൊണ്ടതായും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ താഴമ്പൂ കൊണ്ടാണ് ഈ സമയത്ത് ശിവഭഗവാന് അർച്ചന ചെയ്യേണ്ടത്. താഴമ്പൂ കിട്ടാത്ത പക്ഷത്തിൽ നമുക്ക് വിൽവം കൊണ്ട് തന്നെ ശിവഭഗവാനെ അർച്ചന ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ശിവഭഗവാന്റെ നാമമന്ത്രങ്ങൾ പറഞ്ഞതിനു ശേഷം ദീപധൂപ ആരാധനകൾ കാണിച്ച് മൂന്നാം കാല പൂജ അവസാനിപ്പിക്കാവുന്നതാണ്. ഈ സമയത്ത് നമ്മൾ ശിവഭഗവാനെ വഴിപാട് ചെയ്താൽ എന്താണ് ഫലം? എന്തു വേണമെങ്കിലും ലഭിക്കും. കാരണം പാർവതീദേവി നമ്മുടെ അമ്മയാണ്. അമ്മ നമ്മൾ എന്തു ചോദിച്ചാലും തരാനായി നിൽക്കുകയാണ്. അങ്ങനെയുള്ള പാർവതീദേവി വഴിപാട് ചെയ്ത ഈ സമയത്ത് നമ്മളും എമ്പെരുമാൻ ശിവഭഗവാനെ വഴിപാട് ചെയ്താൽ തീർച്ചയായും അതിൻ്റെ ഫലങ്ങൾ ഇരട്ടിയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്.
ഇനി നാലാം കാല പൂജ ചെയ്യേണ്ട സമയം രാവിലെ 4:30 ക്ക് ശേഷമാണ് ഈ 4:30 ക്ക് ശേഷം ആരാണ് ശിവഭഗവാനെ വഴിപാട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 33 കോടി ദേവന്മാരും അസുരന്മാരും ഋഷിമാരും എല്ലാവരും ശിവഭഗവാനെ വഴിപാട് ചെയ്യുന്ന സമയമാണ് നാലാം കാല പൂജ എന്ന് പറയുന്ന ഈ സമയത്ത് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കും നമുക്ക് കരിമ്പിന്റെ ജ്യൂസ് കൊണ്ടോ അതല്ലെങ്കിൽ പഴവർഗ്ഗത്തിലെ ഏത് പഴവർഗ്ഗമാണെങ്കിലും അതിൻ്റെ ചാറ് കൊണ്ടോ ശിവഭഗവാനെ അഭിഷേകം ചെയ്യാവുന്നതാണ് പടങ്ങൾ വെച്ചിരിക്കുന്നവരാണെങ്കിൽ കരിമ്പ് ചാറും അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും പഴവർഗ്ഗത്തിൻ്റെ ജ്യൂസുകളും എടുത്ത് നമുക്ക് ആ പടത്തിന് മുൻപിൽ നൈവേദ്യമായിട്ട് വയ്ക്കാം കൂടെ തന്നെ നമ്മൾ രാവിലെ ആവുന്ന സമയം രാവിലെ വെച്ച ചോറെടുത്ത് ശിവഭഗവാന് നമ്മൾ നൈവേദ്യമായിട്ട് സമർപ്പിക്കാം നമ്മൾ രാവിലെ 4:30 ശേഷമാണ് പൂജകൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ചാണ് ഈ പൂജകളെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രാവിലെ ചോറ് വയ്ക്കാനുള്ള സമയം ഉണ്ടാകും അപ്പോൾ രാവിലെ ചോറ് വെച്ചതിന് ശേഷം അതെടുത്ത് ശിവഭഗവാന്റെ മുൻപിൽ നൈവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ് അതിൽ ഒരു സ്പൂൺ നെയ്യ് മാത്രം ഇട്ടാൽ മതിയാകുന്നതാണ് അതിനുശേഷം ശിവഭഗവാന്റെ നാമമന്ത്രങ്ങൾ പറഞ്ഞ് നമുക്ക് ശിവഭഗവാന് വിൽവ ഇല കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ് കൂടാതെ ദീപധൂപ ആരാധനകൾ കാണിച്ചതിനു ശേഷം നാലാം കാല പൂജയും നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് നമ്മൾ നാലാം കാല പൂജ ചെയ്യുന്നതിൻ്റെ ഫലങ്ങൾ എന്താണ് എന്ന് കൂടി കാണാം സകല നന്മകളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ ഈ നാലാം കാല പൂജ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പൂജകളെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിറ്റേന്ന് അതായത് 19-ാം തീയതി രാവിലെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അതിനുശേഷം നമുക്ക് ഉറങ്ങാവോ എന്ന് ചോദിക്കും പാടില്ല പക്ഷെ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോയി നമ്മൾ ഈ ചെയ്ത വ്രതത്തിൻ്റെയും ചെയ്ത പൂജകളുടെയും ഫലങ്ങൾ നമുക്ക് ലഭിക്കില്ലേ എന്ന് ചോദിച്ചാൽ ശിവഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല നമ്മൾ ഏത് കാല പൂജകൾ വരെയാണ് ഉറക്കമൊഴിച്ചത് ഏത് കാല പൂജകൾ വരെയാണ് വ്രതം അനുഷ്ഠിച്ചത് അതിനുള്ള ഫലം ശിവഭഗവാൻ തീർച്ചയായും നമുക്ക് തരുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ രുദ്രാക്ഷം അണിഞ്ഞവരുണ്ടെങ്കിൽ രുദ്രാക്ഷത്തിനും നമ്മൾ ആ ദിവസം ശിവരാത്രി ദിവസം പൂജകൾ ചെയ്യേണ്ടതാണ് ആദ്യം ആ രുദ്രാക്ഷം അഴിച്ച് ശുദ്ധമായ ജലത്തിൽ കഴുകിയതിനു ശേഷം ഒരു ഗ്ലാസ് ശുദ്ധമായ പശുവിൻ പാലിൽ ഇട്ടുവെച്ചതിനു ശേഷം ആ ദിവസം രുദ്രാക്ഷത്തെ നമ്മൾ പൂജാമുറിയിൽ വെച്ച് ഈ 4 കാല പൂജകളും രുദ്രാക്ഷത്തിനും ചേർത്ത് ചെയ്യാവുന്നതാണ് 18-ാം തീയതി വ്രതം അനുഷ്ഠിച്ചവർ 19-ാം തീയതി വൈകുന്നേരം ചന്ദ്രഭഗവാന്റെ ദർശനം കണ്ടതിനു ശേഷം മാത്രമേ ഉറങ്ങാവൂ ഇത് നിർബന്ധമായും അന്ന് രാത്രി പൂർണ്ണമായും ഉറക്കമൊഴിച്ചവരാണെങ്കിൽ ചെയ്യേണ്ടതാണ് അതല്ല നമ്മുടെ ഇടയിൽ നമ്മുടെ വ്രതം മുറിഞ്ഞു പോയി എന്നുള്ളവരുണ്ടെങ്കിലും വിഷമിക്കേണ്ട ശിവഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും തന്നെ ശിവഭഗവാൻ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ട രീതിയും ശിവരാത്രി വ്രത മാഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്നും വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമഃ ഓം നമോ വെങ്കടേശായ നമഃ